യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസിൽ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. രാവിലെ 10 മണിയോടെ രാഹുൽ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ ഹാജരായി. അന്വേഷണവുമായി സഹകരിക്കണമെന്നും കേസിനെ രാഷ്ട്രീയമായി നേരിടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അല്ല, ഇതിനകത്ത് രാഷ്ട്രീയ അജണ്ടയെ കൃത്യമായി രാഷ്ട്രീയമായി നേരിടും. ഇന്ന് നിയമപരമായി തന്നെ എനിക്ക് ഇന്ന് വരാതിരിക്കാനായിട്ടുള്ള എല്ലാ സാവകാശങ്ങളും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വളരെ ഷോർട്ട് നോട്ടീസിലാണ് കിട്ടിയത്. എനിക്ക് ഇന്ന് ചാർട്ട് ചെയ്യപ്പെട്ടിരുന്ന വേറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഇതിനകത്ത് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എന്ന ഉത്തമമായ വിശ്വാസത്തിലാണ് പോലീസുകാർ കാണിച്ചിട്ടുള്ള ഹേസ്റ്റിനെ ആ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുകയും ഞാൻ ഇന്ന് ഈ ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് എത്തുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല. ഇനി ഇവരിപ്പോ താങ്കൾ ചോദിച്ചതുപോലെ എന്നെ പ്രതി ഏർക്കുമോ? അപ്പൊ അവർക്ക് യാതൊരു വിധമായ തെളിവുകളും ഇല്ലാതെ ഞാനിത് ചെയ്തിട്ടില്ല എന്ന നല്ല ബോധ്യം എനിക്കുള്ളപ്പോ അവരെന്നെ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ ഈ നാട്ടിൽ കോടതികളുണ്ടല്ലോ. ഈ നാട്ടിലെ കോടതികളിലും നിയമവ്യവസ്ഥയിലും ഒക്കെ നമുക്ക് വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നമ്മള് ഈ റൂൾ ഓഫ് ദ ലാൻഡ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരായി തുടരുന്നത്. അപ്പൊ നമുക്ക് അന്നേരം നോക്കാം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ഹരിമോഹൻ ചേരുന്നുണ്ട്. ഹരി, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? എന്തൊക്കെയാണ് വിശദ വിവരങ്ങൾ? ഷഹാന, 3 മണിക്കൂറോളമായി 3.5 മണിക്കൂറോളമായി രാഹുൽ മാങ്കൂട്ടത്തലിനെ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം കന്റോൺമെന്റ് ACP നേതൃത്വത്തിലും മ്യൂസിയം SHO സാന്നിധ്യത്തിലുമാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇനിയും ഏറെ നേരം നീളാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം വിശദമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തലിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അതായത് ഇത് സാങ്കേതികമായി മൊഴിയെടുപ്പ് എന്നാണ് രാഹുൽ പറയുന്നത്. ശരിയാണ്, അത് സാക്ഷിയായിട്ടാണ് വിളിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാവരെയും ഇക്കണത്തിനെ സാക്ഷി തന്നെയായിട്ടാണ് വിളിപ്പിക്കാറുള്ളത്. അത് പിന്നീട് ചോദ്യം ചെയ്യലായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഈ പ്രതികളെ സഹായിച്ചു, രാഹുൽ സഹായിച്ചു എന്നുള്ളതിന്റെ തെളിവുകളുടെയും അതുപോലെ ഒരു നിഗമനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് രാഹുലിനെ ഇന്ന് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ രാഹുൽ നിന്ന് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രതികൾക്ക് തന്റെ വാഹനം രാഹുൽ വിട്ടു നൽകി. അതായത് ഇവർ ഒളിവിൽ പോകാനായി ഒരു ദിവസം രാത്രിയിൽ ഈ വാഹനം പെനി നയനാലും ബിനിൽ ബിനുവിനും വിട്ടു നൽകുകയുണ്ടായി. ഈ വാഹനത്തിൽ നിന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. അപ്പോൾ ഇത്തരത്തിൽ വാഹനം വിട്ടു നൽകാനുണ്ടായ സാഹചര്യം എന്താണ്? രാഹുലിന് ഇവർ പ്രതികളാണ് അല്ലെങ്കിൽ ഇവർക്ക് ഇത് കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നുള്ളതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള അറിവുണ്ടായിരുന്നോ? ആ അറിവ് വെച്ചുകൊണ്ടാണോ ഇവരെ സഹായിച്ചത് എന്നുള്ള കാര്യങ്ങളിലാണ് പോലീസിന് കുറച്ചുകൂടി വ്യക്തത വേണ്ടത്. ഒപ്പം തന്നെ ഈ പ്രതികളുടെ മൊബൈൽ, ഈ രണ്ടു പ്രതികളുടെയും മൊബൈൽ അന്നത്തെ ദിവസം രാത്രി തന്നെ, അതായത് ഈ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ മൊബൈൽ ഒളിപ്പിക്കുകയുണ്ടായി. ആ മൊബൈൽ ഒളിപ്പിച്ചതിലും രാഹുലിന്റെ അറിവുണ്ടാകാം എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിലും വ്യക്തത വേണം. മാത്രമല്ല ഈ മൊബൈൽ എവിടെ ഒളിപ്പിച്ചു എന്നൊക്കെയുള്ളത് കാര്യങ്ങൾ കണ്ടെത്തണം. അതിൽ രാഹുലിന് അറിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോൺ വീണ്ടെടുക്കുന്ന നടപടികളിലേക്കൊക്കെ തന്നെ പോലീസ് കടക്കും. ഇതിനിടെ തന്നെ രാഹുലിനൊപ്പം തന്നെ മറ്റൊരാളെ കൂടി പോലീസ് ചോദ്യം ചെയ്യാനായി തീരുമാനിച്ചിരുന്നു. അത് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള രഞ്ജുവിനെ ആയിരുന്നു. രഞ്ജു ഈ കേസിലെ 5-ാം പ്രതിയാണ്. പക്ഷെ രഞ്ജു ഒളിവിൽ പോയി എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ്. കാരണം ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് ഇയാൾക്ക് നൽകിയിരുന്നെങ്കിലും ഇയാൾ ഇന്ന് ഹാജരായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇയാളെ കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ മ്യൂസിയം സ്റ്റേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിലല്ലാതെ ഈ കേസിലെ 4 പ്രതികളുണ്ട്. അതായത് അഭിനന്ദ് വിക്രം, ഫെനി നൈനാൻ, ബിനിൽ ബിനു, വികാസ് കൃഷ്ണ എന്നീ പറയുന്ന കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ച 4 പ്രതികളുമുണ്ട്. പക്ഷേ ഇവരുടെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളൊക്കെ വൈകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെയാവും ചോദ്യം ചെയ്യുക. ഇവരെ ചോദ്യം ചെയ്യാനുള്ള തൽക്കാലം നടപടികളൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. അവരെ പുറത്തിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇനിയും ദിവസങ്ങളുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ആയതുകൊണ്ടും ഈ കേസിന് അതിന് രാഷ്ട്രീയ മാനമുള്ളത് കൊണ്ടും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിശദമായി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ടും രാഹുലിൽ നിന്ന് ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത തേടി ആ മൊഴിയൊക്കെ വീണ്ടും വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് നിലവിൽ പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്വേഷണത്തിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു സംശയമുണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെളിവുകൾ അടക്കം ലഭിച്ചു കഴിഞ്ഞാൽ രാഹുലിനെ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല അതൊരു കസ്റ്റഡി അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും. രാഹുൽ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് തന്നെ പ്രതി ചേർക്കാനാണോ തന്നെ അറസ്റ്റ് ചെയ്യാനാണോ പോലീസിന്റെ നീക്കമെങ്കിൽ അതിനെ രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ രാഹുൽ പോലും ആ സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതൊരു രാഷ്ട്രീയ വിഷയമാക്കി തന്നെ രാഹുൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഷഹാന, ശരി. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിവരങ്ങൾ ഹരിമോഹനാണ് നൽകിയത്.